RDX സിനിമയുടെ സംവിധായകനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ. 1 കോടി രൂപയിലേറെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സോഫിയ പോളിൻ്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ സംവിധായകൻ നഹാസിന് കോടതി സമൻസ് അയച്ചു. കരാർ ലംഘനം ആരോപിച്ചാണ് RDX സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിനെതിരെ നിർമ്മാതാവ് സോഫിയ പോളും നിർമ്മാണ കമ്പനിയും കോടതിയെ സമീപിച്ചത്. RDX സിനിമ സംവിധാനം ചെയ്യാൻ നവാഗതനായ നഹാസിന് 15 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കരാർ. 2-ാമത്തെ സിനിമയും ഇതേ നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാകണമെന്ന ഉപാധിയും കരാറിലുണ്ടായിരുന്നു. കരാർ പ്രകാരം 15 ലക്ഷം രൂപ നഹാസിന് നൽകി ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം 2-ാമത്തെ സിനിമയ്ക്കുള്ള അഡ്വാൻസായി 40 ലക്ഷം രൂപയും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കായി 482,000 രൂപയും നൽകിയെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം പുതിയ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണെന്ന് നഹാസ് അറിയിച്ചുവെന്നാണ് ആരോപണം. പലതവണ സിനിമ തുടരണമെന്നാവശ്യപ്പെട്ടെങ്കിലും നഹാസ് വഴങ്ങിയില്ല. തുടർന്നാണ് വാങ്ങിയ തുകയും 50 ലക്ഷം നഷ്ടപരിഹാരവുമടക്കം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. 18% പലിശയടക്കം 1 കോടിയിലേറെ രൂപ തിരികെ നൽകണമെന്നാണ് ആവശ്യം. ഹർജിയിൽ ഓഗസ്റ്റ് 6 ഹാജരാകണമെന്ന് കാണിച്ച് നഹാസിന് എറണാകുളം സബ് കോടതി സമൻസ് അയച്ചു. എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് നഹാസ് ഹിദായത്ത് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.